ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2022 ഏപ്രിൽ മാസം 6-ാം തീയതി വളരെ പ്രാധാന്യം അറിയിക്കുന്ന 6 അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയ്ക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇടിമിന്നൽ ഇപ്പോൾ അതിശക്തമായ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക. ഈ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യ വിതരണം ആരംഭിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഒരു തുക 2000 രൂപ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഏകദേശം 2 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. നിങ്ങളുടെ EKYC പൂർത്തീകരിക്കാൻ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുക. കൂടാതെ തന്നെ വരുന്ന ആളുകളിൽ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ ഉണ്ടാകും അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി. അപ്പോൾ പൊതുജനങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അനർഹമായിട്ടാണ് തുക കൈപ്പറ്റുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തുക തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് ഉപയോഗിക്കണോ എന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്. മാസ്ക് ഉപയോഗിക്കണമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ മാസ്ക് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് കേരള പോലീസ് കേസെടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ നിങ്ങൾക്കെതിരെയോ ഉണ്ടാകില്ല. എന്തുതന്നെയായാലും കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാവരും ഒക്കെ ഒന്ന് പാലിക്കുക. ആൾക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. എന്തുതന്നെയായാലും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ മറ്റ് പല സംസ്ഥാനങ്ങളിലും മാസ്ക് ഒഴിവാക്കുന്ന രീതിയിലേക്കൊക്കെ സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. വരും ദിവസം തന്നെ ഇതിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ധനവകുപ്പ് ഇത് സംബന്ധിച്ചുള്ള നടപടികൾക്ക് ആരംഭം കുറിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. നമുക്ക് അറിയാൻ സാധിക്കുന്നത് 3200 രൂപ തന്നെ ആയിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു സൂചനയാണ്. പ്രധാനമായിട്ടും അടുപ്പിച്ച് 2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തുക എത്തിയേക്കാം. ഇതുമായി ബന്ധപ്പെട്ട 500 കോടി രൂപ വരെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു വിധത്തിലുള്ള ഒരു സഹായവും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് പോവുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ലോൺ എടുത്തിട്ട് കുടിശ്ശിക വരുത്തുന്ന ആളുകളുടെ വസ്തുവകകൾ ജപ്തി ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു സർഫാസി നിയമപ്രകാരം. ഈ നിയമം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഒരു കാര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്കും വളരെ വലിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പോവുകയാണ്. മറ്റു നടപടികൾ പോലെയുള്ള കാര്യങ്ങളിലേക്ക് അടുത്തതായിട്ട് കടക്കുകയാണ്. പൊതുജനങ്ങളെല്ലാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുടിശ്ശയെങ്കിലും അടയ്ക്കുവാൻ വേണ്ട നടപടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് 55 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വളരെയധികം സാമ്പത്തിക സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ ലഭ്യമാകുന്ന പലതരത്തിലുള്ള പദ്ധതികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയോമിത്രം പോലെയുള്ള പദ്ധതികളും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ വരെ ഒറ്റത്തവണ സാമ്പത്തിക സഹായമായിട്ട് ലഭ്യമാകുന്ന പദ്ധതികളും, ഈ ഒരു 50,000 രൂപ വരെ ലഭ്യമാകുന്ന പദ്ധതിയിൽ 25% വരെ സബ്സിഡി എണ്ണത്തിൽ ഒക്കെ നിങ്ങൾക്ക് തുക ലഭിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഈ ഒരു 55 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാകുന്നുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർന്ന് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ അപേക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമൂഹ്യ നീതി വകുപ്പ് മുഖേനയും അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയും ഒക്കെയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, കണ്ണു മറക്കി മറുപടി തരാം. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.